കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈദരലി തങ്ങളുടെ മകൻ മൊയിനലി. ഹൈദരലി തങ്ങൾക്ക് ഇഡിയുടെ നോട്ടീസ് കിട്ടാൻ കാരണം കുഞ്ഞാലിക്കുട്ടിയാണെന്ന് മൊയിനലി തങ്ങൾ. മുസ്ലിം ലീഗിന്റെ ഫണ്ട് കൈകാര്യം ചെയ്തത് കുഞ്ഞാലിക്കുട്ടിയാണ്. എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങൾക്കും ഉത്തരവാദി ഇബ്രാഹിം കുഞ്ഞും കുഞ്ഞാലിക്കുട്ടിയുമാണ്. പാർട്ടി കുഞ്ഞാലിക്കുട്ടിയിൽ മാത്രം ചുരുങ്ങിപ്പോയെന്നും ഹൈദരലി തങ്ങൾ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്നും യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് കൂടിയായ മൊയിനലി തങ്ങൾ പറഞ്ഞു. ട്രഷറർമാരല്ല, കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഡയറക്ടറാണ് ഈ ഫണ്ട് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വളരെ വിശ്വസ്തനായിട്ടുള്ള ആളാണ് സമീർ. സമീർ ചന്ദ്രികയിൽ വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. കാരണം ഞാൻ രണ്ടു വർഷമായിട്ട് ഇതിന്റെ വിഷയങ്ങൾ ഉണ്ടായി. അപ്പൊ ഞാൻ എന്നെ വാപ്പ ചുമതലപ്പെടുത്തി. പാപ്പക്ക് മാനസികമായിട്ട് പ്രയാസങ്ങളുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ ചികിത്സ ചെയ്തു. അതും ശരിയാവാത്തത് കൊണ്ടാണ് ഇപ്പോഴും ഇതിന്റെ ഡിപ്രഷനിലാണ് വാപ്പ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. അപ്പൊ ഇതിന്റെ ഫൈനൽ ആയിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ 40 വർഷമായിട്ട് ഫണ്ട് കൈകാര്യം ചെയ്യുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബ് എലക്ഷൻ ആവട്ടെ എല്ലാത്തിനും നമ്മളെ കുടുംബത്തിൽ മുഹമ്മദ് ഷിയാബ് തങ്ങൾ അതിന്റെ മുന്നോട്ട് തന്നെ ആരും പൈസ കൈകാര്യം ചെയ്തില്ല. മൊയിനലി തങ്ങളുടെ വാർത്താസമ്മേളനത്തിന് ശേഷം പ്രതിഷേധവുമായി മുസ്ലിം ലീഗ് പ്രവർത്തകർ എത്തിയിരിക്കുന്നു. ആ ദൃശ്യങ്ങൾ കൂടി കാണാം. കുഞ്ഞാലിക്കുട്ടി എല്ലാവർക്കും കഴിഞ്ഞില്ല. എന്നിട്ട് കുഞ്ഞാലിക്കുട്ടിനെ കുറ്റം പറയാ, മറ്റുള്ളവരെ പാച്ചിനെ കുറ്റം പറയാ. ശാലിനി ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന്. ശാലിനി, രണ്ട് തലങ്ങളാണ്. ഒന്ന്, പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ തങ്ങൾ കുടുംബത്തിൽ നിന്ന് ഒരു ശബ്ദമുയരുന്നു. ശരിയാണ് മൊയിനലി തങ്ങൾ ഇതിനു മുൻപും വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും ഹൈദരലി തങ്ങൾ വലിയ മാനസിക സമ്മർദ്ദത്തിലാണ്. പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് അതിന് കാരണം എന്ന രീതിയിൽ ഒരു ആരോപണമുയരുന്നു. രണ്ട് തങ്ങൾ കുടുംബാംഗങ്ങൾക്കെതിരെ ആദ്യമായി ലീഗിൽ നിന്ന് പരസ്യമായ ഒരു പ്രതിഷേധമുണ്ടാകുന്നു. നേരത്തെ തന്നെ മൊയിനലി തങ്ങൾ ഇതേ രീതിയിൽ ചില വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ അന്ന് അതൊരു വ്യക്തിപരമായ വിമർശനങ്ങൾ എന്ന് പറഞ്ഞ് ഒതുക്കുകയായിരുന്നു. പക്ഷേ ഇതൊരു ഫിനാൻഷ്യൽ ആരോപണം, ധനപരമായൊരു ആരോപണം നിൽക്കുന്നൊരു കേസാണ്. ആ കേസിലാണ് ഇങ്ങനെയൊരു കാര്യത്തിലേക്ക്, അതായത് ഈ തങ്ങൾക്ക് നോട്ടീസ് വരുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചത് പി കെ കുഞ്ഞാലിക്കുട്ടിയാണ്. പി കെ കുഞ്ഞാലിക്കുട്ടി ഈ പറയുന്ന ഫിനാൻസ് ഡയറക്ടർ ഷമീറിനെ അന്ധമായി വിശ്വസിക്കുകയും അയാളെ കാര്യങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്തു. ഷമീർ ആണെങ്കിൽ ചന്ദ്രികയുടെ ഓഫീസിൽ വരാറ് പോലും ഉണ്ടായിരുന്നില്ല. ഈ ഇത്തരത്തിലുള്ള കെടുകാര്യസ്ഥതയാണ് 12 കോടി രൂപയുടെ ബാധ്യതയിലേക്ക് വരെ എത്തിച്ചത്. എന്നിട്ടും ഈ ഫിനാൻസ് ഡയറക്ടറെ സസ്പെൻഡ് ചെയ്യാൻ പോലുള്ള നടപടി ഉണ്ടായില്ല. എന്തുകൊണ്ട് ഉണ്ടായില്ല എന്നാണ് മൊയിനലി തങ്ങൾ ചോദിക്കുന്നത്. മാത്രമല്ല, ഇപ്പോഴത്തെ ഈ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പോലും കാരണം ഈ മാനസിക സമ്മർദ്ദമാണ്. ഇത്തരത്തിലേക്കെല്ലാം എത്തിച്ചതിന് രണ്ട് പേരാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെയും അതുപോലെ ഇബ്രാഹിം കുഞ്ഞിൻ്റെയും. അവർ ഇക്കാര്യത്തിൽ മറുപടി പറയണമെന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ തന്നെ ഇത് ആക്ച്വൽ യഥാർത്ഥത്തിൽ അദ്ദേഹം വിളിച്ച വാർത്താ സമ്മേളനം ആയിരുന്നില്ല. മുഹമ്മദ് ഷാ, അടകൻ മുഹമ്മദ് ഷാ ചന്ദ്രികയുടെ അഭിഭാഷകൻ എന്ന നിലയ്ക്ക് വിളിച്ച വാർത്താ സമ്മേളനമായിരുന്നു. അതിനിടയ്ക്കാണ് മൊയിനലി തങ്ങൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത്. അതിനിടെ മുഹമ്മദ് ഷാ തന്നെ ഇത് വാർത്താ സമ്മേളനം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് ഒരു ലീഗ് പ്രവർത്തകൻ വന്ന് വളരെ ആക്രോശവുമായി വന്ന് ഇങ്ങനെയൊക്കെ പറയാൻ ആരാണ് അധികാരം തന്നതെന്ന് ചോദിച്ച് വാർത്താ സമ്മേളനം നിർത്തിവെപ്പിക്കുകയും മൊയിനലി തങ്ങളെ അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ കയറ്റി പെട്ടെന്ന് തന്നെ ലീഗ് ആസ്ഥാനത്ത് നിന്ന് പറഞ്ഞയക്കുകയും ചെയ്തത്. അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ കൂടി, അതിൻ്റെ വിശദാംശങ്ങൾ കൂടി നൽകണം ശാലിനി. അതായത് ഈ സാമ്പത്തിക കാര്യങ്ങൾ കൃത്യമായി നിയന്ത്രിക്കുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടിയാണ്, അത് അദ്ദേഹം ഏറ്റെടുക്കണമെന്ന രാഷ്ട്രീയ ആരോപണങ്ങൾ ശരിവെക്ക് കൂടിയാണ് മൊയിനലി. തീർച്ചയായും, കാരണം ഈ അദ്ദേഹത്തിൻ്റെ ഹൈദരലി തങ്ങൾ MD എന്നുള്ള നിലയിൽ മാത്രമാണ് ഇതിൽ ഉത്തരം പറയേണ്ടി വരുന്നത്. പക്ഷേ അങ്ങനെ ഒരു ഉത്തരം പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കിയത് പി കെ കുഞ്ഞാലിക്കുട്ടിയാണ്. കഴിഞ്ഞ 40 വർഷമായി തെരഞ്ഞെടുപ്പ് ഫണ്ടായാലും അല്ലെങ്കിൽ ഈ ചന്ദ്രികയുടെ ഫണ്ടായാലും എല്ലാം കൈകാര്യം ചെയ്യുന്നത് കുഞ്ഞാലിക്കുട്ടി വഴിയാണ്. അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനാണ് ഷമീർ. പക്ഷേ ഇതിനൊക്കെ ഉത്തരം പറയേണ്ട ബാധ്യത, ഇപ്പോൾ ED നോട്ടീസ് എന്ന് പറയുന്നത് ഈ പാണക്കാട് കുടുംബത്തെ സംബന്ധിച്ച് വളരെ നാണക്കെട്ടുണ്ടാക്കിയൊരു സംഭവമാണ് എന്നുള്ളൊരു വിഷമമാണ് ഇപ്പോൾ മോഹനലി തങ്ങൾ പങ്കുവെച്ചത്. അത്തരമൊരു സാഹചര്യത്തിലേക്ക് എത്തിച്ചത് കുഞ്ഞാലിക്കുട്ടിയാണ്. ഇത്രയും ബാധ്യതയിലേക്ക് ഈ ചന്ദ്രിക ദിനപത്രം പോകുമ്പോൾ ആരും അതിൽ ഇടപെട്ടില്ല. ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആളെ എന്തുകൊണ്ട് ബോർഡ് സസ്പെൻഡ് ചെയ്യുന്നില്ല? ആരാണ് ഈ ഷമീറിനെ സംരക്ഷിക്കുന്നത്? പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് എന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ മൊയിനലി തങ്ങൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്.